ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്റ്റിക് റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഔഷധ ഗുണങ്ങളും പഴുത്തു കഴിഞ്ഞാൽ ക്രീമി ടെക്സ്ചറും വരുന്ന വൈറ്റ് ഞാവലിനെ കുറിച്ച് നമുക്ക് ഇത്തവണ ഒന്ന് പരിചയപ്പെടാം. സ്ഥലപരിമിതിയുള്ളവർക്കോ ഡ്രമ്മിലും അല്ലാത്തവർക്ക് നേരിട്ട് മണ്ണിലും വെക്കാവുന്ന ഒരു തൈയാണ് വൈറ്റ് ഞാവലിൻ്റെ. ഇതിന് ഇപ്പോൾ പൂവിടുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ളത് കായാവും, അതുപോലെ തന്നെ അങ്ങനെ പല പല സ്റ്റേജസ് വരുന്നുണ്ട്. കായകളിൽ തന്നെ ഫസ്റ്റ് ഇതിന് ഒരു ഗ്രീനിഷ് വരും, പഴുത്ത് പാകമായ ലൈറ്റ് പിങ്കിഷാണ് ഇതിൻ്റെ കളർ. നല്ല ഭംഗിയാണ് അതങ്ങനെ കായ്ച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ. അതുപോലെ തന്നെ നല്ല പഴുപ്പേറി കഴിഞ്ഞാൽ പിന്നെ അത് വിണ്ട് കീറും, അതുപോലെ മഴ പെയ്താലൊക്കെ അതിൻ്റെ ഒരു മധുരം കുറയും ചെയ്യും. നല്ല പിങ്കിഷ് സ്റ്റേജാണ് ഇതിൻ്റെ എക്സാക്റ്റ് ആ കഴിക്കാൻ പറ്റിയ സ്റ്റേജ്. ഒരു അടിപൊളി ടേസ്റ്റാണ്. മറ്റേ ഞാവലിൻ്റെ പോലെ ഒരു ചവർപ്പൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ആ പച്ചക്കളറായിട്ടുള്ളത് ആണെന്നുണ്ടെങ്കിൽ അല്പമൊരു ചവർപ്പുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ ഞാവലിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുരു കുറച്ചും കൂടെ വലുതാണ്. വൈറ്റ് ഞാവല് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും, അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ചെയ്യും. ഇത് ഏകദേശം 1.5 കൊല്ലം പിടിക്കും ഒന്ന് കായ ഉണ്ടായിക്കിട്ടാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറയുന്നത് മാർച്ച് ടു ജൂൺ ആണ്. നമുക്ക് ഈ പിക്കിൽ കാണുന്നത് പോലെ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അതുമ്മേ കായ ഉണ്ടായി കഴിഞ്ഞാൽ അത് പൂവ് ഒരേ സമയം പൂവും ഉണ്ടാവും, കായയും ഉണ്ടാവും, പഴവും ആയിട്ടുണ്ടാവും. ഇതുമ്മേ പേട് വന്നു കഴിഞ്ഞാൽ നമ്മളത് കൊലയോടെ കളയണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത വർഷം ആ മരത്തിൽ അധികവും പേടായിരിക്കും ഉണ്ടാവുക. പേടും അതുപോലെ തന്നെ പിങ്കിഷ് കളറൊക്കെ ആവും, പഴമാവും, പക്ഷേ അത് പേടല്ലേ, അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആ കാര്യത്തിലൊരു ശ്രദ്ധ വേണം. നമ്മുടെ മരത്തിൽ പേട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വരും വർഷങ്ങളിൽ മരത്തിലെ കായകളിൽ കൂടുതലും പേടായിത്തീരും. വൈറ്റ് ഞാവല് നമ്മുടെ നോർമൽ ഞാവല് പോലെ വലിയ മരമൊന്നും ആവില്ല, അതുപോലെ തന്നെ പടർന്ന് പന്തലിക്കുക അങ്ങനത്തെ ഇതൊന്നുമില്ല ഈ വൈറ്റ് ഞാവല്. വൈറ്റ് ഞാവൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡ്രമ്മിൽ ഉണ്ടാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിലും ഉണ്ടാക്കാം. അത് ഭയങ്കര വലിയ മരമായി പോവില്ല, ഒരു ചെറിയൊരു ചെടിയായിട്ടൊക്കെ തന്നെ നിൽക്കുള്ളൂ. നന്നായി കായം തരും, നല്ല ടേസ്റ്റി ക്രീമി ടെക്സ്ചറുമാണ്. അത് കായ്ച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ pH ഏകദേശം 4.5 റേഞ്ചിൽ നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ വളമിട്ട് കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ സൾഫറും ഉൾപ്പെടുത്തുക, അതുപോലെയൊക്കെ നമ്മളൊന്ന് ചെറുതായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മുടെ വൈജ്ഞാവലിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.